ആദ്യം തന്നെ ആമുഖമായിട്ട് ഒരു കാര്യം പറയാം. ഇന്ത്യയുടെ ആകെ ജി ഡി പിയിൽ ഓരോ സംസ്ഥാനങ്ങളും എത്ര സംഭാവന ചെയ്യുന്നു എന്ന് നോക്കിയാൽ കേരളം 13-ാം സ്ഥാനത്ത് മാത്രമാണ്. അതിൽ തന്നെ നമ്മൾ കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 500,000 കോടി രൂപയാണ് കോട്ടയം ജില്ലയുടെ സംഭാവന. ഒരു വർഷത്തെ ഇന്ത്യയുടെ സൈനികമായ ചിലവ് എന്ന് പറയുന്നത് ഏകദേശം 500,000 കോടി രൂപയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം ജില്ല 10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ആകെ ജി ഡി പി ആണ്, അല്ലെങ്കിൽ അത്രയും തുകയാണ് ഒരു വർഷം തന്നെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില താരതമ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിലൂടെ കുറെ അധികം അറിവുകൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കേൾക്കുക, പല താരതമ്യങ്ങളും നിങ്ങളെ അമ്പരപ്പിക്കുന്നതായിരിക്കും. കാരണം ഇന്ത്യയുടെ ജി ഡി പി ഇത്രയുമാണ്, മറ്റു രാജ്യങ്ങളുടെ ഇത്രയുമാണ്, അല്ലെങ്കിൽ സൈനിക ബഡ്ജറ്റ് ഇത്രയുമാണ് എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും $1 trillion ഒക്കെ പറയുന്നതുകൊണ്ട് കാര്യമായി പലർക്കും ഇത് എത്രയാണ്, എത്രത്തോളം വരും എന്നുള്ള ഒരു ധാരണ ഉണ്ടാകില്ല. അതെല്ലാം വളരെ എളുപ്പമായിട്ട് വളരെ ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് മുഴുവനും കേൾക്കുക. ഒരു വർഷം ഇന്ത്യ പ്രതിരോധ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവിടുന്ന പണം എന്ന് പറയുന്നത് $7,000 കോടി അതായത് 500,000 കോടി രൂപയാണ് ഒരു വർഷത്തെ ഇന്ത്യയുടെ സൈനികമായ ചിലവ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ മുഴുവൻ ആസ്തിയും എടുത്താൽ ഏകദേശം ഇത്രയും തന്നെ വരും. അപ്പോൾ അംബാനിയുടെ ആകെ സമ്പാദ്യത്തിന്റെ അത്രയും ഒക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു വർഷം തന്നെ പ്രതിരോധ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവിടുന്നത്. ഇന്ത്യയുടെ ഒരു വർഷത്തെ ആകെ ജി ഡി പിയുടെ 2.5% നമ്മൾ സൈന്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മാറ്റിവെക്കുന്നത്. അതായത് ഒരു വർഷത്തെ ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയുടെ 1/40 നമ്മൾ സൈന്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ജി ഡി പി എന്ന് പറയുന്നത് ഓരോ വർഷവും മാറി മറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു വർഷം ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് 200,00,000 കോടി ഇന്ത്യൻ രൂപയാണ്. ഇതിൽ 500,000 കോടി രൂപ നമ്മൾ ശരാശരി സൈന്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആയുധങ്ങൾക്ക് വേണ്ടി, സൈന്യത്തിന് വേണ്ടി ധാരാളം പണം നമ്മൾ ചിലവഴിച്ച് കളയുന്നു എന്ന് പലരും കേൾക്കുന്നുണ്ടാകും. എന്നാൽ 1/40 മാത്രമാണ് നമ്മൾ സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്, അതായത് ജി ഡി പിയുടെ 2.5%. എന്നാൽ അമേരിക്ക നമ്മളെക്കാളും അധികമായിട്ട് അവരുടെ ജി ഡി പിയുടെ 3.5% സൈന്യത്തിന് വേണ്ടിയാണ് ഒരു വർഷം ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ സൈനിക ബഡ്ജറ്റും അമേരിക്കയുടേതാണ്. ഇന്ത്യ ഒരു വർഷം ഏകദേശം $7,000 കോടി ചിലവഴിക്കുമ്പോൾ അമേരിക്ക ഇതിന്റെ 10 ഇരട്ടി $70,000 കോടി ഒക്കെയാണ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. അതായത് ഏകദേശം 50,00,000 കോടി രൂപയാണ് ഒരു വർഷത്തെ അമേരിക്കയുടെ സൈനികമായ ചിലവ് എന്ന് പറയുന്നത്. അവർ തന്നെയാണ് സൈന്യത്തിന് വേണ്ടി ഏറ്റവും പണം ചിലവഴിക്കുന്നതിൽ 1-ാമത് നിൽക്കുന്നത്. 2-ാമത് ചൈനയാണ്, 3-ാമത് ഇന്ത്യയും, 4-ാമത് മാത്രമാണ് റഷ്യൻ ഫെഡറേഷനും വരുന്നത്. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സൈന്യത്തിന് വേണ്ടി ആകെ എത്ര പണം ചിലവഴിക്കുന്നുണ്ടോ അതിന്റെ ഏകദേശം പകുതിക്കടുത്ത് വരും അമേരിക്കയുടെ മാത്രം സൈനികമായ ചിലവ്. അതുകൊണ്ടാണ് ഇവർ ലോകത്ത് 1-ാമതായിട്ട്, ആർക്കും വെല്ലുവിളിക്കാൻ സാധിക്കാത്തത്ര വലിയ സൈനിക ശക്തിയായിട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടേതിന്റെ 3 ഇരട്ടിയിലധികം പണമാണ് ചൈന ഒരു വർഷം സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. എന്നാൽ അവരുടെ ജി ഡി പി നമ്മളെക്കാൾ വലുതാണ്. ഇന്ത്യ ജി ഡി പിയുടെ 2.5% ഒക്കെയാണ് സൈന്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതെങ്കിൽ ചൈന 2% താഴെ മാത്രമേ വിനിയോഗിക്കുന്നുള്ളൂ. എന്നാൽ അവരുടെ ജി ഡി പി നമ്മളെക്കാൾ വളരെ വലുതായതുകൊണ്ട് നമ്മുടെ സൈനിക ബഡ്ജറ്റിന്റെ ഏകദേശം 3 ഇരട്ടിയിലധികമാണ് ചൈനയുടെ സൈനിക ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ത്യയുടെ ജി ഡി പി ഇത്രയാണ്, അമേരിക്കയുടെ ഇത്രയും ജി ഡി പി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം $1 trillionലായിരിക്കും പറയുക. അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കാര്യങ്ങൾ മനസ്സിലാകാതെ പോകും. അമേരിക്കയുടെ ഒരു നമ്പർ സിസ്റ്റം അനുസരിച്ച് എല്ലാം 1000 കളികളാണ്. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 1000 മില്യൺ ചേരുമ്പോൾ 1 ബില്യൺ ആകുന്നു, അതായത് 100 കോടി. 1000 ബില്യൺ ചേരുമ്പോൾ 1 ട്രില്യൺ ആകും, അതായത് 1,00,000 കോടി. പല ആയുധങ്ങളും
വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വാങ്ങുമ്പോൾ പലർക്കും സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഇത്രയധികം പണം ഇങ്ങനെ ചിലവഴിച്ച് കളയുന്നത്? കാരണം ഒരു യുദ്ധവിമാനത്തിന്റെ തന്നെ വില നമ്മൾ കണക്ക് കൂട്ടിയെടുത്താൽ ഏകദേശം 3000-4000 കോടി രൂപയൊക്കെയാണ് വരുന്നത്. എന്തിനാണ് ഒരു യുദ്ധവിമാനത്തിന് ഇത്രയധികം പണം മുടക്കു വരുന്നത്? ഇത് വെറും ദൂർത്തല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം, കാരണം തദ്ദേശീയമായി ഇതൊക്കെ വികസിപ്പിച്ചുകൂടെ. എന്നാൽ ഇത്തരം ചിന്തകളിൽ കാര്യമായ യാതൊരു അടിസ്ഥാനവുമില്ല. അതായത്, ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ISRO-യിൽ ക്രയോജനിക് സാങ്കേതിക വിദ്യയുമൊക്കെ അനേകം വർഷങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്തതാണ്. അതിന് ധാരാളം വർഷങ്ങൾ സമയമെടുത്തു, ധാരാളം ശാസ്ത്രജ്ഞർ പരിശ്രമിച്ചു, വളരെയധികം പണം ചിലവ് വന്നു. റോക്കറ്റ് ടെക്നോളജി കൈവശമില്ലാത്ത ഒരു രാജ്യത്തിന് ISRO ഏതാനും റോക്കറ്റുകൾ വിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു റോക്കറ്റിന് തന്നെ വളരെയധികം കോടി രൂപ വില നമ്മൾ വാങ്ങുന്നതായിരിക്കും. എന്നാൽ ആ ഒരു റോക്കറ്റിന്റെ മാത്രം വില നോക്കിയാൽ വളരെ കുറവുമായിരിക്കും. എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ തുക വേണമെന്ന് പറയുന്നത്? കാരണം ഇതിന് പുറകിൽ ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് ധാരാളം സമയവും പണവും ഒക്കെ ചിലവായിട്ടുണ്ട്. റോക്കറ്റുകളാകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങൾ വാങ്ങുമ്പോഴും ആ ഒരു ടെക്നോളജി ആ രാജ്യം സ്വന്തമാക്കുവാനായിട്ട് അവർ വർഷങ്ങൾ, ഒരുപക്ഷെ 100 സമയം തന്നെ എടുത്തുകൊണ്ടായിരിക്കും പല ടെക്നോളജികളും അവർ വികസിപ്പിച്ചത്. അപ്പോൾ ആ ടെക്നോളജിയുടെയും കൂടെയൊക്കെ പണമാണ് ഇതുപോലെ കൊടുക്കുന്നത്. കേവലം ആ ഒരു വിമാനത്തിന്റെയോ ആയുധങ്ങളുടെയോ മാത്രം പണമല്ല എന്ന് മനസ്സിലാക്കുക. എന്ന് കരുതി ഇവരുടെ ടെക്നോളജികളെല്ലാം നമുക്ക് ലഭ്യമാവുകയല്ല, സാങ്കേതിക വിദ്യ പലപ്പോഴും കൈമാറാറുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ GDP മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ GDP എന്ന് പറയുന്നത് 3 ട്രില്യണിൽ താഴെ, അല്ലെങ്കിൽ ഒരു 2.5 ട്രില്യൺ ഡോളർ എന്നൊക്കെ കണക്ക് കൂട്ടാം. അതായത് ഏകദേശം 200 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഒരു വർഷത്തെ GDP എന്ന് നമുക്ക് പറയാം. GDP-യിൽ ലോകത്ത് രണ്ടാമത് നിൽക്കുന്ന ചൈനയുടെ GDP എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ 5 ഇരട്ടിയോളം വലുതാണ് ചൈനയുടെ GDP എന്ന് പറയുന്നത്. അമേരിക്കയുടേതാകട്ടെ, ഇന്ത്യയുടെ GDP-യുടെ 7-8 ഇരട്ടിയൊക്കെ വലുതാണ് അമേരിക്കയുടെ, അതായത് ലോകത്തിലെ ഏറ്റവും അധികം GDP ഉള്ള രാജ്യത്തിന്റെ ഒരു വർഷത്തെ മുഴുവൻ GDP എന്ന് പറയാം. അപ്പോ പലരും ചിന്തിക്കാറുണ്ടാകും, ഇന്ത്യയുടെ GDP ഇത്രയുമാണ്, അതായത് നമുക്ക് ശരാശരി ഏകദേശം ഒരു 200 ലക്ഷം കോടി രൂപ എന്ന് കണക്ക് കൂട്ടാം. അപ്പോൾ കേരളം ഇതിൽ എത്രയാണ് സംഭാവന ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര കൊടുക്കുന്നുണ്ടാകും? ഇന്ത്യയുടെ ആകെ GDP-യിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് ഒന്നാമത് നിൽക്കുന്നത്. രണ്ടാമത് തമിഴ്നാടാണ്. 13 സ്ഥാനത്ത് മാത്രമാണ് കേരളമുള്ളത്. കേരളത്തിന്റെ ഒരു വർഷത്തെ GDP എത്ര എന്ന് നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ 8 ലക്ഷം കോടി രൂപയാണ് നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാൻ സാധിക്കുക. ഇതിൽ തന്നെ കോട്ടയം ജില്ലയുടേത് എത്ര എന്ന് നോക്കിയാൽ ഒരു വർഷം 500,000 കോടി ഇന്ത്യൻ രൂപ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അതായത് ഒന്ന് ഓർത്തു നോക്കുക, 200 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഒരു വർഷത്തെ GDP എങ്കിൽ അതിൽ കോട്ടയം ജില്ല ഒരു വർഷം സംഭാവന ചെയ്യുന്നത് 500,000 കോടി ഇന്ത്യൻ രൂപയാണ്. കേരളമാകട്ടെ ഈ കാര്യത്തിൽ 13 സ്ഥാനത്താണ് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് 2 സ്ഥാനത്താണ് എന്നും ഓർക്കുക. അപ്പോ വേറൊരു താരതമ്യം ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ കോട്ടയം ജില്ലയുടെ ഒരു വർഷത്തെ GDP ഏകദേശം 500,000 കോടി രൂപ വരുമെങ്കിൽ കോട്ടയം ജില്ല 10 വർഷം കൊണ്ട് സമ്പാദിക്കാവുന്ന ആകെ GDP, അതായത് 500,000 കോടി രൂപയും മുകേഷ് അംബാനിയുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ ആകെ സമ്പാദ്യവും ഒന്ന് തന്നെയാണ്. അതായത് മുകേഷ് അംബാനിയുടെ അത്രയും ആസ്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കോട്ടയം ജില്ലയിലുള്ളവർ മുഴുവൻ 10 വർഷം അവരുടെ GDP മുഴുവൻ മാറ്റിവെക്കണം എന്ന് സാരം. അപ്പോൾ വലിയ സമ്പന്നരുടെയൊക്കെ പണം എത്രമാത്രം ഉണ്ട് എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഇന്ത്യയുടെ GDP ആകെ എത്ര ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും നമ്മൾ തുല്യമായി വീതിച്ച് നൽകുകയാണെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, സേവനങ്ങളായും പല കാര്യങ്ങളിലൂടെ. എന്നാൽ കൃത്യമായി ഇങ്ങനെ വീതിച്ച് നോക്കിയാൽ എത്ര വരും? അതിന് നമുക്ക് വേണമെങ്കിൽ GDP പെർ ക്യാപിറ്റ എന്ന് പറയാം. ഇന്ത്യയിൽ ഏകദേശം 135 കോടിയോളം ജനങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു വർഷത്തെ മുഴുവൻ GDP ഈ 135 കോടി ജനങ്ങൾക്കുമായിട്ട് വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ കിട്ടും. അതായത് ഒരു മാസം ഒരു 12,500 രൂപയാണ്
ഒരാൾക്ക് ലഭിക്കുക. പല രാജ്യങ്ങളുടെയും വികസനം നമ്മൾ നോക്കുന്നത് ജി ഡി പി പെർ ക്യാപിറ്റയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ മൊത്തം ജി ഡി പി ആ രാജ്യത്തെ ജനങ്ങൾക്കായി വീതിച്ചു നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത് വരിക പലപ്പോഴും ജപ്പാനും ലക്സംബർഗും അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയും അതേസമയം തന്നെ നമ്മുടെ രാജ്യം പതുക്കെ വികസിക്കുന്നതിന്റെ ഒരു കാര്യവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.